ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ഷാഡോ വ്ളോഗ്സ്. ഇപ്പോൾ ഇന്ന് നമ്മളൊരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഒരു മുക്കാൽ കപ്പ് മൈദ, അര കപ്പ് പഞ്ചസാര, വാനില എസെൻസ്, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയെ ചേർക്കുന്നുള്ളൂ. പിന്നെ രണ്ട് പഴം, അരക്കപ്പ് പാല്, പിന്നെ സൺഫ്ലവർ ഓയിൽ. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ഞാൻ ഈ പാത്രത്തിൻ്റെ ബേസിലും വെക്കുന്നുണ്ട്, സൈഡിലും വെക്കുന്നുണ്ട്. അപ്പം കേക്ക് കരിഞ്ഞും പിടിക്കില്ല, പെട്ടെന്ന് ഇളകിയും കിട്ടും. ഇനി നമ്മൾ മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസും ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് എത്ര സോഫ്റ്റ് ആകണം അത്രത്തോളം ഈ മുട്ട ബീറ്റ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആവും കേക്ക്. മുട്ട ബീറ്റ് ചെയ്യുന്നതിലാണ് കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ആ ഒരു മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ച് ചേർക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ശേഷം അതിലേക്ക് പാൽ ആഡ് ചെയ്യുന്നുണ്ട്, അരക്കപ്പോളം പാൽ ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ മുട്ട ഒരെണ്ണമല്ല എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ ബാലൻസായിട്ട് പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ, ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതും അത്യാവശ്യം പതുക്കെ മിക്സ് ചെയ്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കുക, അതായത് ഓവർ ലൂസും അല്ല എന്നാൽ കട്ടിയും അല്ലാത്തൊരു പരുവം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴം തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് വളരെ കുറച്ച് പഞ്ചസാര ഞാൻ തൂകി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴങ്ങളെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഈ പഴങ്ങളിൽ ഇത്തിരി മധുരം പിടിക്കാനും പിന്നെ ഒരു ബ്രൗൺ കളറായിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം പഞ്ചസാര ഇടുന്നത്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അടുപ്പിലെ ഏറ്റവും തീ കുറഞ്ഞ അടുപ്പിലാണ് കേക്ക് വേവിക്കുന്നത്. അതിനുവേണ്ടി ആദ്യമേ ഒരു വലിയ പാത്രം വെക്കുന്നുണ്ട്, അതിനകത്തൊരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കുന്നു. പിന്നെ ഇത് മൊത്തം കവർ ചെയ്യത്തക്ക രീതിയിലൊരു അടപ്പം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെയിറ്റ് വെക്കുന്നുണ്ട്. അത് ഒരു ജഗ്ഗിൽ വെള്ളം നിറച്ചിട്ട് ആ ജഗ്ഗാണ് വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ ഇത് വേകാനെടുത്തു. ഇനി ഇത് തുറന്നു നോക്കുവാണ്, കേക്ക് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. കേക്കിൽ നിന്നും ആ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം. താങ്ക് യു ഓൾ.